ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജോബ്ലെസ് ആർട്ടിസ്റ്റ്. അറബിക് ടീപോട്ട് സ്കൾപ്റ്റിംഗ് സീരീസിൻ്റെ ഒരു ബോണസ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീബ്രഷ് ടു കീ ഷോട്ട് ബ്രിഡ്ജ് എന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അറബിക് ടീപോട്ട് റെൻഡർ ചെയ്യുക എന്നത് പഠിച്ചു. അതോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമ്മുടെ മോഡലിനെ കോമ്പോസിറ്റ് ചെയ്യാം എന്നും പഠിച്ചു കഴിഞ്ഞു. എൻ്റെ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഈ രണ്ട് റെൻഡർ ഇമേജ് കണ്ടിട്ടുണ്ടാകും. ഒരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടുള്ള പോട്ട്, അതുപോലെ തന്നെ ഒരു കോപ്പർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോട്ട്. ശരിക്കും ഈ രണ്ട് റെൻഡേഴ്സും ഞാൻ ZBrush ഉപയോഗിച്ചല്ല ചെയ്തത്. ഈ രണ്ട് റെൻഡേഴ്സും ചെയ്യാനായിട്ട് ഞാനൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള റെൻഡേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനും കാണുക. കൂടുതൽ ക്രിയേറ്റീവ് വീഡിയോകൾക്കായി ജോബ്ലെസ് ആർട്ടിസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. വൺസ് നിങ്ങളുടെ മോഡൽ ഫിനിഷ് ആയി കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ZBrushൽ തന്നെ നിങ്ങളുടെ മോഡലിനെ റെൻഡർ ആൻഡ് കോമ്പോസിറ്റ് ചെയ്യാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ സഹായം തേടാം. ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കീ ഷോട്ട് ആണ്. കീ ഷോട്ട് ഒരു റെൻഡറിങ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ZBrushൽ നിങ്ങളുടെ മോഡൽസ് റെൻഡർ ചെയ്യുന്നത് പോലെ തന്നെ കീ ഷോട്ടിലും നിങ്ങളുടെ മോഡൽസ് റെൻഡർ ചെയ്യാം. കീ ഷോട്ട് ഏറ്റവും നന്നായിട്ട് യൂസ് ആകുന്നത് ഇതുപോലെയുള്ള മെറ്റാലിക് സർഫേസ് ഒക്കെയുള്ള മോഡൽസ് റെൻഡർ ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കാറൊക്കെയാണ് മോഡൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാറിൻ്റെ ആ ഒരു മെറ്റാലിക് സർഫേസ് പ്ലസ് മെറ്റാലിക് പെയിൻ്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ എന്നത് ഈ ഒരു മോഡൽ കീ ഷോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് റെൻഡർ ചെയ്യുക എന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ZBrush ടു കീ ഷോട്ട് ബ്രിഡ്ജ് എന്നൊരു ഫീച്ചറിനെ കുറിച്ചാണ്. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമ്മൾ ZBrushൽ ക്രിയേറ്റ് ചെയ്ത മോഡൽ കീ ഷോട്ട് എന്ന മറ്റൊരു റെൻഡറിങ് സോഫ്റ്റ്വെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. തുടർന്ന് നമുക്ക് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത് മുതൽ ഫൈനൽ റെൻഡർ എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കീ ഷോട്ടിൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കണം എങ്കിൽ കീ ഷോട്ട് എന്ന സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കീ ഷോട്ട് 10.1 Pro ആണ്. ഞാൻ ഈ രണ്ട് മോഡലും കീ ഷോട്ട് ഉപയോഗിച്ചാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കീ ഷോട്ടിൽ റെൻഡർ ചെയ്തിട്ടുള്ള മറ്റ് മോഡൽസ് കാണിക്കാം. ഈ ഒരു മോഡൽ ഞാൻ ZBrushൽ സ്കൾപ്റ്റ് ചെയ്ത ശേഷം കീ ഷോട്ടിലാണ് റെൻഡർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഹെവി സൈഫൈ ആർമർ, ഇത് ഞാൻ കീ ഷോട്ടിലാണ് റെൻഡർ ചെയ്തത്. നോക്കൂ, ഇതുപോലുള്ള മെറ്റാലിക് സർഫേസിൽ ഞാൻ മെറ്റീരിയൽ സപ്ലൈ ചെയ്തു, അതിനുശേഷം കളർ കൊടുത്തു. നോക്കൂ, ഇത്തരം മെറ്റാലിക് ആർമറിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ക്വാളിറ്റി നമുക്ക് കീ ഷോട്ടിൽ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മളുടെ മോഡലിനെ കീ ഷോട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് കീ ഷോട്ട് ഓപ്പൺ ആയിരിക്കണം. കീ ഷോട്ടിലേക്ക് നിങ്ങളുടെ മോഡലിനെ എക്സ്പോർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങളുടെ മോഡലിലുള്ള ഒന്നിലധികം കമ്പോണൻസ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്കിപ്പോൾ സബ് ടൂളിൽ ശ്രദ്ധിച്ചാലറിയാം, ഓരോ കമ്പോണൻറ്റുകളും ഞാൻ ഇൻഡിവിജ്വൽ സബ് ടൂളിലേക്ക് ആണ് മാറ്റിയിട്ടുള്ളത്. ഇതിൽ യാതൊരു സബ് ടൂളുകളും ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറയും. നിങ്ങളുടെ മോഡലിൽ നിങ്ങൾ ഹാൻഡിൽ, സ്ക്രൂ, സ്ട്രാപ്പ്, ഈ താഴെയുള്ള ഈ മൂന്ന് സ്ക്രൂ, ഇതന്നെ എല്ലാത്തിനെയും കൂടി ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണെന്ന് സപ്പോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കീ ഷോട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ഹാൻഡിലിന് ഒരു വുഡ് മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ ഞാൻ വുഡ് മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു ഹാൻഡിൽ അപ്ലൈ ചെയ്താൽ ഓൾറെഡി ഈ ഹാൻഡിലും സ്ട്രാപ്പും എല്ലാം ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ ഒരു വുഡ് മെറ്റീരിയൽ ഇതിലെല്ലാത്തിനും അപ്ലൈ ആകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സബ് ടൂളുകൾ ഒരെണ്ണം പോലും ഗ്രൂപ്പ് ചെയ്യാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സബ് ടൂളായിട്ട് മാറ്റിയിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ നമുക്ക് ZBrush ടു ഫോട്ടോഷോപ്പ് പ്ലഗിൻ ഉപയോഗിക്കാം. ആദ്യം നമ്മൾ റെൻഡർ
എടുക്കുക. റെൻഡർ ഞാനൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിൽ കാണാനായിട്ട്. റെൻഡറിനകത്ത് എക്സ്റ്റേണൽ റെൻഡറിനകത്ത് കീ ഷോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബി പി ആർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മോഡലിനെ കീ ഷോട്ടിലേക്ക് കൊണ്ടുപോകും. എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മോഡലിൻ്റെ സൈസ് ആൻഡ് റെസൊല്യൂഷൻ അനുസരിച്ച് എക്സ്പോർട്ടിംഗ് ടൈം കൂടുകയോ കുറയുകയോ ചെയ്യാം. സി നമ്മളുടെ മോഡൽ കീ ഷോട്ടിലേക്ക് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ ZBrushൽ അപ്ലൈ ചെയ്ത അതേ കളേഴ്സ് ആൻഡ് ടെക്സ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മോഡലിനെ നാവിഗേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ഞാനിപ്പോൾ ഡ്രോയിങ് ടാബാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മോഡലിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു എം ടി സ്പേസിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടംബിൾ എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റൊട്ടേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് പാൻ ചെയ്ത് നോക്കാം. പാൻ ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ മോഡലിനെ പാൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രോൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ മോഡലിനെ ഒന്ന് സൂം ഒക്കെ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മോഡലിനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് ഡോളി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുമുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ആൻഡ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ നമ്മുടെ മോഡൽ സൂം ഔട്ട് ആകും, താഴേക്ക് ഡ്രാഗ് ചെയ്താൽ നമ്മുടെ മോഡൽ സൂം ഇൻ ആവുകയും ചെയ്യും. സോ ദിസ് ഇസ് ഹൗ വി മൂവ് പാൻ ആൻഡ് റൊട്ടേറ്റ് അവർ മോഡൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ ചെയ്യാനായിട്ട് മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് മൗസ് ഐ മീൻ ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടംബിൾ, പാൻ, ഡോളി എന്നിവ പഠിച്ചു കഴിഞ്ഞു. ZBrushൽ പേഴ്സ്പെക്റ്റീവ് എന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ മോഡലിനെ വ്യൂവേഴ്സ് പേഴ്സ്പെക്റ്റീവിൻ്റെ കാണാൻ സാധിക്കും. ഞാൻ ഈ പേഴ്സ്പെക്റ്റീവ് ബട്ടൺ ഓഫ് ആൻഡ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നിങ്ങളുടെ മോഡലിനുണ്ടാകുന്ന വ്യത്യാസം എന്നത്. സി ഇതേ സെയിം ഫീച്ചർ നിങ്ങൾക്ക് കീ ഷോട്ടിലും കാണാൻ സാധിക്കും. അതിനായിട്ട് പേഴ്സ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 50% പേഴ്സ്പെക്റ്റീവിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ജസ്റ്റ് ഒരു ഡീഫോൾട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി ഇപ്പോൾ വലിയ ഉപയോഗം ഉള്ളതല്ല. ആൻഡ് വി ഹാവ് ലൈറ്റ് മാനേജർ. ഇതിലൂടെ നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാനിപ്പോൾ ഡീഫോൾട്ടിനെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യാവുന്നതാണ്. ഇതും ഞാനിപ്പോൾ തൽക്കാലം ഡീഫോൾട്ട് കൊടുക്കുകയാണ്. റൊട്ടേഷൻ, നമ്മുടെ ലൈറ്റ് സോഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിതിനെയും 0 ഡിഗ്രി കൊടുക്കാം. സെയിം റൊട്ടേഷൻ ഫംഗ്ഷനാണ് നമ്മൾ കൺട്രോൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗിൽ ചെയ്യുന്നത്. നമുക്ക് 0 കൊടുക്കാം. കീഷോട്ടിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് മോഡലിലേക്ക് വരാം. കീ ഷോട്ടിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മോഡലിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ ഈ മെറ്റീരിയലൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് മോഡിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കീ ഷോട്ടിൽ വർക്ക് ചെയ്യണം എങ്കിൽ ഡീഫോൾട്ട് മോഡിൽ വരണം. സി ഡീഫോൾട്ട് മോഡിൽ വന്ന ശേഷം നിങ്ങൾക്കിവിടെ ഒരുപാട് മെറ്റീരിയൽ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ മോഡൽ ഒരു ആർക്കിടെക്ചറൽ മോഡലാണ് എങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിനാണെങ്കിൽ അത്
സർഫേസ് മെറ്റീരിയൽസിനാണെങ്കിലും അത് ഇപ്പോൾ വിൻഡോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആർക്കിടെക്ചർ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അതിനകത്ത് കോൺക്രീറ്റ് സെലക്ട് ചെയ്താൽ കോൺക്രീറ്റ് മെറ്റീരിയൽ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ മോഡലിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതിയാകും ആ ഒരു മെറ്റീരിയൽ ഇതിൽ അപ്ലൈ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സർഫേസ് മെറ്റീരിയൽ ആണ് ആഡ് ചെയ്യേണ്ടത് എങ്കിൽ ദാ ഇവിടെ അതിനനുസരിച്ചുള്ള സർഫേസ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മോഡൽ ഏത് കാറ്റഗറിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡലാണ് എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കാറ്റഗറിക്കുള്ളിൽ പോയിട്ട് നിങ്ങൾ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ ആക്ച്വലി ഒരു മെറ്റാലിക് ആയിട്ടുള്ളൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാലിക് എഫക്റ്റ് തരുന്ന മെറ്റീരിയൽസ് വേണം സെർച്ച് ചെയ്യാനായിട്ട്. ഇവിടേക്ക് വുഡൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വുഡ് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു മോഡലിൻ്റെ ഹാൻഡിൽ വുഡായതുകൊണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുക്കുകയാണ്. ഈ ഫയൽ ഡോട്ട് ബി ഐ പി ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. നമുക്ക് ആദ്യം ഹാൻഡിലിൽ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വുഡ് മെറ്റീരിയൽ തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇഫ് യു വോണ്ട് യു ക്യാൻ യൂസ് ദിസ് വാൾനട്ട് മെറ്റീരിയൽ. ഇത് ജസ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ഡ്രോപ്പ്. സി അത്ര ശരിയായില്ല, നമുക്കൊന്ന് കൺട്രോൾ സെഡ് കൊടുക്കാം. നമുക്ക് ഗ്ലോസി ആയിട്ടുള്ള ഒരു വുഡ് ആവശ്യമില്ല, ജസ്റ്റ് ആഷ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നത്. ആഷ് പിന്നെയും കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് കൺട്രോൾ സെഡ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു നെയിം നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം വുഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വുഡിനകത്ത് ആകെ ഇത്തരം മെറ്റീരിയൽസേ ഇവിടെയുള്ളൂ. നമുക്ക് വുഡ് പ്ലാങ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. യെസ്, വുഡ് പ്ലാങ്ക് കുഴപ്പമില്ല. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പിന് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യണം. അപ്പോൾ സ്ട്രാപ്പ് ഏകദേശം ഒരു കോപ്പർ മെറ്റീരിയൽ ആണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് സെർച്ച് ചെയ്യാം. കോപ്പറിനകത്ത് ബ്ലേസിംഗ് കോപ്പർ ഉണ്ട്, കോപ്പർ ബ്രഷ്ഡ് ഉണ്ട്. ബ്രഷ്ഡ് കോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ കോപ്പർ സർഫേസിനെ ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു തരത്തിലുള്ള ഒരു സർഫേസ് ആണ്. ഇത് പോളിഷ്ഡ് ആണ്, അതായത് നല്ല ഗ്ലോസി ഫിനിഷിൽ പോളിഷ് ചെയ്ത ഒരു കോപ്പറാണ്. നമുക്ക് ആദ്യം കോപ്പർ പോളിഷ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഡ്രാഗ് ആൻഡ് ഡ്രോ. ആ ഒരു ഗ്ലോസി ഫിനിഷ് കണ്ടില്ലേ, അടിപൊളിയല്ലേ. പേടിക്കണ്ട, നിങ്ങളിപ്പോൾ അതായത് ഇതുപോലുള്ള ബ്രൗൺ കളേഴ്സ് കാണുന്നുണ്ട്, അത് ആക്ച്വലി ഈ ഒരു ലിഡിൻ്റെ റിഫ്ലക്ഷനാണ്, അതുകൊണ്ട് പേടിക്കുന്ന വേണ്ട. സി ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് റൈറ്റ്. അപ്പോൾ എനിക്കൊരു ഐഡിയ, ഈ ഒരു പാർട്ടിനെ ഒരു സിൽവർ കൊടുത്താലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിൽവർ ടൈപ്പ് ചെയ്തു. സിൽവറും നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടുള്ള സിൽവർ പോളിഷ്ഡ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ സിൽവർ ബ്രഷ്ഡ് മെറ്റീരിയൽ ഉണ്ട്, അങ്ങനെ പല മെറ്റീരിയൽസും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. വാവ്, ലുക്കിംഗ് ഗുഡ്. ഇതിനും കൂടി സിൽവർ തന്നെ കൊടുത്താലോ, വേണ്ട. ഓക്കെ, നൈസ് ആയിട്ടുണ്ട്. സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ആണികൾ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആണികൾക്കായിട്ട് എന്ത് കളർ നമുക്ക് കൊടുക്കാം? ജസ്റ്റ് ലുക്ക് അറ്റ് ഗോൾഡ്. നമുക്ക് ചുമ്മാ ഒന്ന് ഗോൾഡ് കൊടുത്തു നോക്കാം.
നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതേ കളർ തന്നെ കൊടുക്കണമെന്നില്ല. നോ, നമുക്ക് ഗോൾഡ് കൊടുക്കണ്ട, വേറെ ഏതെങ്കിലും കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. പസഫിക് ഗോൾഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. പസഫിക് ഗോൾഡ് അപ്ലൈ ചെയ്യാം. എനിക്ക് ആ കളർ അത്ര പോരാ. നമുക്ക് കോപ്പർ ഓർ സിങ്ക് മെറ്റീരിയൽ ഉണ്ടോ? ഇല്ല. ഓർ എൽസ് നിങ്ങൾക്ക് ജസ്റ്റ് മെറ്റൽ സെലക്ട് ചെയ്ത ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മെറ്റൽസ് ഇവിടെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം. ബ്ലാക്ക് മെറ്റൽ എന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ദാറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ്. ലിങ്ക് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽസ് ഇപ്പോൾ നമുക്ക് തൽക്കാലം നോ കൊടുക്കാം, കാരണം നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്യുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ദെൻ നമുക്കൊരു മെറ്റൽ പോളിഷ്ഡ് ഗ്രേ കൊടുത്ത് നോക്കാം. നോ, നമുക്ക് ഇതിനും പോളിഷ്ഡ് ബ്ലാക്ക് മെറ്റൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആയി. ഇനിയാണ് നമ്മൾ നമ്മുടെ പോട്ടിന് മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുകയാണ്. പോട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സെറാമിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് സെറാമിക് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൽ രണ്ട് സെറാമിക് ഉണ്ട്, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആണ്, മറ്റൊന്ന് റിഫ്ലക്റ്റീവ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ മോഡൽ ഒരു വൈറ്റ് സെറാമിക് മോഡലായി മാറിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, വൈറ്റ് സെറാമിക്. ഇതിൽ തന്നെ നമുക്ക് പലതരം എഫക്റ്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നമ്മളുടെ മോഡലിന് കളർ കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് കളർ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർ എൽസ് യു ക്യാൻ അപ്ലൈ ദ സെയിം കളേഴ്സ് ആസ് വെൽ. സീ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇഷ്ടമുള്ളൊരു കളർ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ ഇതിൽ അപ്ലൈ ആകും. ടീ ഷർട്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ നമ്മളുടെ മോഡലിൽ മെറ്റീരിയൽസ് ആൻഡ് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് റിയൽ ടൈമിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കളറിൻ്റെ ഹെക്സ് വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു വാല്യൂ ഇതിൽ കൊടുത്താൽ മാത്രം മതിയാകും, നിങ്ങളുടെ മോഡൽ ആ ഒരു കളറിലേക്ക് മാറും. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു കളർ ഇതിൽ അപ്ലൈ ആകും. നിങ്ങൾക്ക് സ്പെക്കുലാർ കളർ ഇതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സ്പെക്കുലാർ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വരിക, ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. സ്പെക്കുലാർ കളർ ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ മോഡലിലുള്ള റിഫ്ലക്ഷൻ്റെ കളറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മജന്റ കളറാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മോഡലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എന്താണോ ആ ഒരു ലൈറ്റിൻ്റെ കളറായിരിക്കും ഇവിടെ ചേഞ്ച് ആകുന്നത്. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റഫ്നെസ് ഇൻക്രീസ് ചെയ്യാം.
സി നിങ്ങളുടെ മോഡലിൽ റഫ്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല. റഫ്നെസ് ഒന്ന് കുറച്ചാൽ നിങ്ങളുടെ മോഡലിൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് നിലനിൽക്കും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന 1.75 ആണ്. അതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്യുന്നത് നിങ്ങളുടെ മോഡലിലേക്ക് എത്രത്തോളം ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യണം എന്നതാണ്. ഇതും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഡീഫോൾട്ടായിട്ട് വെക്കുകയാണ് 1.75. ഇനി നമുക്ക് നമ്മുടെ ലിഡിൻ്റെയും കളർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മെറ്റൽ തന്നെ സെലക്ട് ചെയ്യാം. സി അത്യാവശ്യം കാണാനൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെയും നിങ്ങൾ സെലക്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പെക്കുലാർ ഹൈലൈറ്റ്സും ഡിഫ്യൂസും എല്ലാം മാറ്റണമെങ്കിൽ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ മെറ്റീരിയലിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മെറ്റൽ പ്രീസെറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഗ്ലാസ് മെറ്റീരിയൽ ആണ് കൊടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഗ്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ പല മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ്. സി ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇനിയിപ്പോൾ മെറ്റീരിയലിൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എങ്കിൽ ഇവിടെ വരാം, ഡിഫ്യൂസ്, ഫ്ലാറ്റ്, ഗ്ലാസ്, തിൻ ഫിലിം, അനൈസോട്രോപിക്, റിയൽ ക്ലോത്ത്. സോറി, റിയൽ ക്ലോത്ത് വർക്ക് ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക്, ട്രാൻസ്പാരൻറ്റ്. സി ഇതുപോലെ പല കളേഴ്സ് ആൻഡ് മെറ്റീരിയൽ ടൈപ്സ് നിങ്ങൾക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഡിഫ്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ആ ഒരു പഴയ ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാം. സ്പെക്യുലർ സോ ഫാർ അവർ മോഡൽ ലുക്സ് ഗുഡ്. ഇനി നമുക്ക് ഇതിനെയും കൂടി ഒന്ന് ഗ്ലാസ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഗ്ലാസ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടിയപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ തന്നെ കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറി. ജസ്റ്റ് ഡീഫോൾട്ട് കൊടുക്കുക, ഗ്ലാസ് വേവി റെഡ് കൊടുത്തു നോക്കാം. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മെറ്റീരിയലാണ്. സി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു മെറ്റീരിയലിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത മെറ്റീരിയൽസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഹിറ്റ് ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോട്ടും കളർ ചെയ്യാവുന്നതാണ്.
ഐ തിങ്ക് ദിസ് ഇസ് ഗുഡ്. അപ്പോൾ ഇങ്ങനെയാണ് കീഷോട്ടിൽ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടൺ മെറ്റീരിയൽസിന് വേണ്ടി മാത്രമുള്ള ടാബ് ആണെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് കളേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു അപ്ലൈ ദോസ് കളേഴ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ടെക്സ്ചർ എടുക്കുകയാണ്. Let's see what will happen to our model. You can add the texture as bump or opacity. Yeah, just bump aayittu add idu. See, ningal apply cheytha texture map idil oru bump aayittanu vannittullad. Just control z kodukka. Onnu kodi onnu try cheya. Opacity onnu add cheyyokka. ഒപ്പാസിറ്റി ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു മെറ്റീരിയലിലുള്ള ആ ഒരു ഡിസൈൻ മാത്രം കാണുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. സി, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മെറ്റീരിയൽസ് ബംസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോഡലിനെ ചുറ്റും ഒരു എൻവയോൺമെൻറ്റിനെ പ്ലേസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലൊന്ന് റെൻഡർ ചെയ്യണം. ഒരു തുറന്ന സ്ഥലത്ത് നിങ്ങളുടെ മോഡൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിൽ നിങ്ങളുടെ മോഡലിനെ റെൻഡർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ കൊണ്ട് വയ്ക്കാം. സി, അപ്പോൾ ആ എൻവയോൺമെൻറ്റിൽ നിങ്ങളുടെ മോഡൽ വന്നു ചേരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോഡല് ഇഷ്ടാനുസരണം പോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ സംവെയർ അറൗണ്ട് ഹിയർ ആണുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് സൂര്യപ്രകാശം ഉള്ളത്. ഇത് ആക്ച്വലി ഈ ഒരു എൻവയോൺമെൻറ്റ് ആക്ച്വലി മിമിക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളുടെ മോഡലിനെ എടുത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും ലൈറ്റ് വരുന്നത് എന്നത് ആണ് ഈ ഒരു എൻവയോൺമെൻറ്റ് വെച്ചിട്ട് മിമിക് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു എൻവയോൺമെൻറ്റ് കൊടുക്കാം. അതിനായിട്ട് ജസ്റ്റ് ആൾട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇവിടെയും നമ്മളൊരു പുതിയൊരു എൻവയോൺമെൻറ്റ് ആഡ് ചെയ്തു. സി, നിങ്ങൾക്ക് കാണാം ശരിക്കും നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഈ ഒരു പോട്ട് കൊണ്ട് വെച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു പുറകിലേക്കുള്ള മരത്തിൻ്റെയും മറ്റും റിഫ്ലക്ഷൻ നമുക്കിവിടെ മോഡലിൻ്റെ സർഫേസിൽ വരുന്നുണ്ട്. സോ ദിസ് ഇസ് ഹൗ വി യൂസ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹോൾവേ ആണ് ചെയ്യേണ്ടതെങ്കിൽ ആൾട്ട് ഹോൾഡ് ആൾട്ട് ക്ലിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോ. ഇപ്പോൾ നിങ്ങളൊരു ഹാൾവേയിലാണ് നമ്മുടെ മോഡൽ വെച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മോഡൽ ഇരിക്കുക, അത് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് സോഴ്സ്, പ്രത്യേകിച്ചൊരു ലൈറ്റ് സോഴ്സ് ഇല്ല. ഇതൊരു എല്ലായിടത്തു നിന്നും ഈവനായിട്ടാണ് ലൈറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ മോഡലിൽ ലൈറ്റ് ആഡാകും. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ഡോഷ് ഡിസൈൻ ആ ഒരു എൻവയോൺമെൻറ്റ് കൊടുത്തു നോക്കാം. ഓ നൈസ്. അത്യാവശ്യം ഒരു ഈവനിങ് സമയത്ത് മണ്ണിൽ പോട്ട് കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയുള്ള ഒരു എഫക്റ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെയും ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ സൺ ഇവിടെയാണുള്ളത്. അടുത്തൊരു എൻവയോൺമെന്റ് സെലക്ട് ചെയ്യാം. സി, ഇവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എൻവയോൺമെന്റുകളും ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള എൻവയോൺമെന്റുകളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ്സും ഇതിനകത്തുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം.
ആർട്ട് ട്രാക്ക്. സി ഇത്തരം എൻവയോൺമെന്റ് ആക്ച്വലി പ്രോഡക്റ്റ് ബേസ്ഡ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. വൺസ് നിങ്ങളൊരു എൻവയോൺമെന്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റിന്റെ സെറ്റിങ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സ്, ട്രാൻസ്ഫോം, ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു പഴയ ഒരു എൻവയോൺമെന്റ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് വേറൊരു എൻവയോൺമെന്റ് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു എൻവയോൺമെന്റിന്റെ സെറ്റിങ്സിൽ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചു. കണ്ടോ, ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഫീൽ ആണ് ഈ എൻവയോൺമെന്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ലൈറ്റ് സോഴ്സ് ആണുള്ളത്, അത് നമ്മുടെ സൂര്യനാണ്. അപ്പോൾ അതിനെ നമ്മൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുകയാണ്. സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ എന്ത് തരം റെൻഡറാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സൈസ്. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 25 ആണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എൻവയോൺമെന്റിന്റെ സൈസ് ആണ് ഇവിടെ ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എൻവയോൺമെന്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. കണ്ടോ, സോ ദിസ് ഇസ് ഹൗ വി ഡു ദ റൊട്ടേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കാം. ഇതിൽ മൂന്ന് തരം ആയിട്ട് നമുക്ക് റെൻഡർ ചെയ്യാം. ഒന്ന് ലൈറ്റിംഗ് എൻവയോൺമെന്റ്, അതായത് ഈ എൻവയോൺമെന്റിലുള്ള ലൈറ്റ്സ് ഉപയോഗിച്ചുള്ള ഒരു റെൻഡറാണ് ഇവിടെ എടുക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കളർ നോക്കാം. കളർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എൻവയോൺമെന്റിന്റെ ഇമേജ് അപ്രത്യക്ഷമാണ്, പക്ഷേ ലൈറ്റ് സോഴ്സ് സെയിം ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേ സെയിം ലൈറ്റ് സോഴ്സ് ആയിരിക്കും, സെയിം ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിലും റെൻഡർ എടുക്കാവുന്നതാണ്. ഇനി ബാക്ക് പ്ലേറ്റ് ഇമേജ്. ബാക്ക് പ്ലേറ്റ് ഇമേജ് ആക്ച്വലി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് പ്ലേറ്റ് ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്ക് പ്ലേറ്റ് ഇമേജ്. ബാക്ക് പ്ലേറ്റ് ഇമേജ് ആക്ച്വലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് പ്ലേറ്റ് ഇമേജ് കൊടുക്കുന്നത്. ഇത് ലൈറ്റിംഗ് എൻവയോൺ. നമുക്ക് തിരിച്ച് ലൈറ്റിംഗ് എൻവയോൺമെന്റിൽ തന്നെ വരാം. ഇനിയുള്ളത് ഗ്രൗണ്ട് ആണ്. നമുക്ക് നമ്മുടെ മോഡലിനെ ഒന്ന് തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ ഗ്രൗണ്ടിലുള്ള ഷാഡോസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു സൂര്യപ്രകാശം നമ്മളുടെ മോഡലിലേക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഷാഡോസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ട് ഷാഡോസ് വേണമെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാഡോസ് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഷാഡോസിന് കളർ കൊടുക്കണമെങ്കിൽ അതും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഒരു കളർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഷാഡോസ് ആകും. ഇനി ഒക്ലൂഷൻസ് ആൻഡ് ഗ്രൗണ്ട് ഷാഡോസ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗ്രൗണ്ട് റിഫ്ലക്ഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഗ്രൗണ്ടിനെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്യണം, വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഗ്രൗണ്ടിനെ ഫ്ലാറ്റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ മോഡലിനെ വ്യൂ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലാറ്റനാണ്. സി നമുക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലാറ്റൺ ചെയ്യേണ്ട, ആ ഒരു റിയൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോൾ പോലെ കാണാം. നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ മോഡലിനെ
പ്ലേസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മോഡലിനെ വ്യൂ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റിലുള്ളത്. ഇനി ലൈറ്റിംഗ്, ലൈറ്റിംഗ് പ്രീസെറ്റുകളാണ് ഇവിടെ ഉള്ളത്. എന്ത് തരം ലൈറ്റിംഗ് സെറ്റപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ പെർഫോമൻസ് മോഡില് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക് ലൈറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ. ഇനി നിങ്ങൾ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ റെൻഡർ ചെയ്യാൻ പോകുന്നത്, ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എങ്കിൽ അതിനുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ഇൻറ്റീരിയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ലൈറ്റിംഗ് ഇതിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ജുവല്ലറി ആണ് നിങ്ങളുടെ മോഡൽ എങ്കിൽ അതിന് എങ്ങനെ ലൈറ്റിംഗ് കൊടുക്കാം, അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് പ്രീസെറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റം വേണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. നാല് ടാബ് കാണാം. നമുക്ക് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. നിങ്ങളുടെ റെൻഡേർഡ് ഇമേജിൻ്റെ എക്സ്പോഷർ, ഗാമ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതിയാവും, നിങ്ങളുടെ റെൻഡേർഡ് ഇമേജിൻ്റെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാമ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡിനോയ്സ്, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ചെക്ക് ബോക്സ്
ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനകത്തുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഡി നോയിസ് ബ്ലെൻഡ് 1 ആണ് കൊടുത്തിരിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലൂ, ബ്ലൂം ഇൻറ്റൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. ബ്ലൂം റേഡിയസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലൂം റേഡിയസും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂം ത്രഷോൾഡ് ഇതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇത് ഇനാക്റ്റീവ് ചെയ്യുകയാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് നിങ്ങളുടെ മോഡലിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വിഗ്നേറ്റ്, വിഗ്നേറ്റ് ആക്ച്വലി ചെയ്യുന്ന നിങ്ങളുടെ മോഡലിൽ ഒരു വിഗ്നേറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സി വാട്ട് ഐ എം ടാക്കിംഗ് അബൌട്ട്, ദേ എല്ലാ സൈഡിലും ഒരു ഡാർക്ക് കളർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൊമാറ്റിക് അബറേഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സേവ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു ജെപെഗ് ഇമേജ് ആയിട്ട് നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹിറ്റ് എൻറ്റർ. ഓക്കെ, നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെൻഡറിങ് കഴിഞ്ഞു, നമുക്ക് ഈ ഒരു വിൻഡോ, ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് നമ്മുടെ റെൻഡർ ചെയ്ത PSD ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും RGB എന്ന പേരിൽ നിങ്ങളുടെ ഫൈനൽ റെൻഡേർഡ് ഇമേജ് ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെൻഡർ പാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഇവിടെയുണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്ലൗൺ, റോ, ലേബിൾ, ആംബിയൻ്റ് ഒക്ലൂഷൻ, ഷാഡോ, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, കോസ്റ്റിക്സ്, ജി, ലൈറ്റിംഗ്, ഡിഫ്യൂസ്, നോർമൽസ് എന്നിങ്ങനെയുള്ള റെൻഡർ പാസുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഈ റെൻഡർ പാസുകൾ എല്ലാത്തിനെയും സെലക്ട് ചെയ്യാം. കൺട്രോൾ ആൻഡ് ക്ലിക്ക്, ഹോൾഡ് കൺട്രോൾ, ക്ലിക്ക്, ഹോൾഡ് കൺട്രോൾ, ക്ലിക്ക്. അങ്ങനെ ഈ റെൻഡർ പാസുകൾ സെലക്ട് ചെയ്തു. ഇതിനെ ഈ ഫോൾഡറിൻ്റെ വെളിയിൽ കൊണ്ടുവരികയാണ് അടുത്ത പണി. ഞാൻ ഈ റെൻഡർ പാസുകളെ എല്ലാത്തിനെയും ഫോൾഡറിന് പുറത്ത് കൊണ്ടുവന്നു. ഇനി ഈ റെൻഡർ പാസ് എന്നാൽ ഈ ഒരു ഫോൾഡർ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ S കൊടുക്കുകയാണ്. ഇനി നമുക്ക് കോമ്പോസിറ്റിങ്ങിനുള്ള സമയമാണ്. ഓരോ റെൻഡർ പാസ് ഇമേജുകളും സെലക്ട് ചെയ്ത് അതിൻ്റെ എഫക്ട്സ് ആൻഡ് ഒപ്പാസിറ്റി ഇവ രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ചില റെൻഡർ പാസുകളിൽ ബ്ലാക്ക് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാജിക് വാൻഡ് ടൂൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. എൻവയോൺമെൻറ്റിൻ്റെ ലൈറ്റിങ്ങിനനുസരിച്ച് വേണം നിങ്ങൾ എഫക്ട്സും അതിൻ്റെ ഒപ്പാസിറ്റിയും സെറ്റ് ചെയ്യേണ്ടത്. വൺസ് നിങ്ങളുടെ ഫൈനൽ റെൻഡർ ഇമേജ് ശരിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഇമേജിനെ ഒരു JPEG ഫയൽ അല്ലെങ്കിൽ ഒരു PNG ഫയൽ ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റെൻഡേർഡ് ഇമേജ് പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെൻഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ZBrushൽ ഞാൻ നേരത്തെ റെൻഡർ ചെയ്ത ഇമേജിനെ അപേക്ഷിച്ച് വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കീ ഷോട്ടിലൂടെ കിട്ടിയിരിക്കുന്നത്. അതും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിസൾട്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ അറബിക് ടീ പോട്ട് സ്കൾപ്റ്റിംഗ് സീരീസ് അവസാനിക്കുകയാണ്. ഇതുവരെ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഫോളോ ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വെൽ വിഷേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി. കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.